أباح النجم سنا. السلام عليكم ورحمة الله. ജീവിതത്തിൽ ഒരുപാട് ദിക്റുകൾ ചൊല്ലുന്നവരാണ് നമുക്കും. രാവിലെ ചൊല്ലേണ്ട ദിക്റുകളുണ്ട്, വൈകുന്നേരം ചൊല്ലേണ്ട ദിക്റുകളുണ്ട്, ദിവസവും പതിവാക്കേണ്ട ദിക്റുകളുണ്ട്. നാം പതിവാക്കുന്ന ഓരോ ദിക്റുകളുടെ മഹത്വം എന്തൊക്കെയാണ്? അത് ചൊല്ലിയാൽ നമുക്ക് ദുന്യാവിൽ ലഭിക്കുന്നത് എന്തൊക്കെ, ആഖിറത്തിൽ ലഭിക്കുന്നത് എന്തൊക്കെ, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് നാം അറിഞ്ഞിരിക്കണം. ദിക്റ് ചൊല്ലുന്നതിൻ്റെ മുമ്പ് ഈ ദിക്റിൻ്റെ മഹത്വം എന്താണ്, ഈ ദിക്റ് ചൊല്ലിയാൽ നമുക്ക് ലഭിക്കുന്ന നമുക്ക് അള്ളാഹു നൽകുന്ന പ്രതിഫലം എന്തൊക്കെയാണെന്ന് നാം അറിഞ്ഞിരിക്കണം. ദിക്റുകളുടെ കൂട്ടത്തിൽ ഏറ്റവും മഹത്തായ ഒരു ദിക്റുണ്ട്, ദിക്റുകളുടെ നേതാവ് എന്നറിയപ്പെടുന്ന ഒരു ദിക്റുണ്ട്. റവാഹു ഇബ്നു അബിദ്ദുന്യ ബിസ്നദിഹി ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ഏറ്റവും നല്ല സനദോടുകൂടെ, പാരമ്പര്യത്തോടുകൂടി എത്തുന്ന ഒരു ഹദീസ്, മഹാനായ ഇബ്നു അബിദ്ദുന്യ റിപ്പോർട്ട് ചെയ്ത ഹദീസ്. അന്നഹു ഖാൽ മൻ ഖാല ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, ഒരാൾ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന ദിക്ർ മിഅത്ത മറ ഫീ കുല്ലി യൗമിൻ, എല്ലാ ദിവസവും ഒരു ദിവസം മുടങ്ങാതെ 100 വട്ടം എല്ലാ ദിവസവും ഒരാൾ ചൊല്ലിയാൽ, ഒരാൾ പറഞ്ഞാൽ, ലം യുസിബുഹു ഫഖറൻ അബദാ, തീർച്ചയായും ഒരിക്കലും അവന്റെ ജീവിതത്തിലേക്ക് ഫഖർ, ദാരിദ്ര്യം കടന്നു വരൂല. ജീവിതത്തിൽ സാമ്പത്തികമായ ഒരു പ്രശ്നവും ഉണ്ടാകൂല. അവന്റെ കുടുംബത്തിൽ, അവന്റെ വീട്ടിൽ, അവന്റെ ഭാര്യ മക്കളോടൊപ്പം ജീവിക്കുന്ന കാലത്തോളം സന്തോഷത്തോടെ ജീവിക്കാൻ സാധിക്കും. നാം എപ്പോഴും പേടിക്കേണ്ട ഒന്നാണ് ഫഖർ, ദാരിദ്ര്യം. മഹാന്മാര് ദാരിദ്ര്യത്തെ കുറിച്ച് പറഞ്ഞത് കാതൽ ഫഖറു അയ്യക്കൂന കുഫറാ, ചിലപ്പോൾ ഫഖർ എന്നുള്ളത്, ദാരിദ്ര്യം എന്നുള്ളത് അത് കുഫറിലേക്ക് വരെ എത്താൻ സാധ്യതയുണ്ട്. അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദിവസവും ചെയ്ത ദുആകളുടെ കൂട്ടത്തിൽ ഏറ്റവും മഹത്തായ ഒരു ദുആയാണ് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഫഖർ, പടച്ചവരെ ഞാൻ നിന്നോട് ദാരിദ്ര്യത്തിൽ നിന്ന് കാവൽ ചോദിക്കുന്നു. അപ്പൊ നാം എപ്പോഴും പേടിക്കേണ്ട ഒന്നാണ് ദാരിദ്ര്യം. ലാ ഹൗല വലാ ഖുവത്ത ഇല്ലാ ബില്ലാ എന്നതിക്ക് 100 വട്ടം ഒരാൾ ദിവസവും, എല്ലാ ദിവസവും ചൊല്ലിയാൽ അവന്റെ ജീവിതത്തിൽ ഒരിക്കലും ദാരിദ്ര്യം ഉണ്ടാകൂല, സാമ്പത്തിക പ്രയാസം ഉണ്ടാകൂല, വിഷമം ഉണ്ടാകൂല, ടെൻഷൻ ഉണ്ടാകൂല. വമൻ നബ്തഅൻ ഹുരിദകഹു, ഒരാൾക്ക് റിസ്ക്കിന്റെ വിഷയത്തിൽ പരീക്ഷിക്കപ്പെട്ടാൽ, ഫല്യുക്സിർ മിൻ ഖൗലി ലാ ഹൗല വലാ ഖുവത്ത ഇല്ലാ ബില്ലാഹ്, ലാ ഹൗല വലാ ഖുവത്ത ഇല്ലാ ബില്ലാഹ് എന്ന ദിക്ർ അവൻ അധികരിപ്പിക്കട്ടെ. വീടില്ലാത്തവർ ചൊല്ലട്ടെ, മക്കളില്ലാത്തവർ ചൊല്ലട്ടെ, കയ്യിൽ പണമില്ലാത്തവർ ചൊല്ലട്ടെ, റിസ്ക്കിന്റെ വിഷയത്തിൽ ജീവിക്കാൻ ആവശ്യമായ റിസ്ക്, ഭക്ഷണം, വസ്ത്രം, വീട്, ഇതൊക്കെയും ഈ വിഷയത്തിൽ പരീക്ഷിക്കപ്പെട്ടാണ് ലാ ഹൗല വലാ ഖുവത്ത ഇല്ലാ ബില്ലാഹ് എന്ന ദിക്ർ അധികരിപ്പിക്കട്ടെ. മൻ ഖാല ലാ ഹൗല വലാ ഖുവത്ത ഇല്ലാ ബില്ലാഹ്, ലാ ഹൗല വലാ ഖുവത്ത ഇല്ലാ ബില്ലാഹ് എന്ന ദിക്ർ കാന ദവാഅൻ മിൻ 99 ദാ, 99 രോഗങ്ങൾക്ക് മരുന്നാണ്. ഐസറുഹാ അൽഹമ്മ്, അതിലേറ്റവും താഴെ നിൽക്കുന്നത് ടെൻഷനാണ്. അതിൻ്റെ മുകളിലുള്ള വലിയ വലിയ മാരകമായ രോഗങ്ങൾ, മാരകമായ വൈറസുകൾക്ക് വലിയ മരുന്നാണ്. ലാ ഹൗല വലാ ഖുവത്ത ഇല്ലാ ബില്ലാഹ് എന്ന ദിക്ര് ചൊല്ലുന്നവരുടെ ജീവിതത്തിൽ ടെൻഷൻ ഉണ്ടാകൂല, വിഷമമുണ്ടാകൂല, പ്രയാസമുണ്ടാകൂല. നല്ല സമാധാനത്തോടെ, മനസ്സമാധാനത്തോടുകൂടെ ജീവിക്കാൻ സാധിക്കും. അക്സിർ മിൻ ഖൗലി ലാ ഹൗല വലാ ഖുവത്ത ഇല്ലാ ബില്ലാഹ്, ലാ ഹൗല വലാ ഖുവത്ത ഇല്ലാ ബില്ലാഹ് എന്ന ദിക്ര് നിങ്ങൾ അധികരിപ്പിക്കുക. ഫഇന്നഹാ മിൻ കന്ദിൽ ജന്ന, അത് സ്വർഗത്തിന്റെ നിധിയാണ്. ഫമൻ ഖാല ലാ ഹൗല വലാ ഖുവത്ത ഇല്ലാ ബില്ലാഹ്,
ലാ ഹൗല വലാ ഖുവത്ത ഇല്ലാ ബില്ലാ എന്ന ദിക്ര ആരെങ്കിലും ചൊല്ലിയാൽ, പതിവാക്കിയാൽ, കശഫ അൻഹു സബഈന ബാബം മിനൽ ദുർ, ബുദ്ധിമുട്ടിന്റെ പ്രയാസത്തിന്റെ എഴുപതോളം ബാബുകളിൽ നിന്ന്, എഴുപതോളം കാര്യങ്ങളിൽ നിന്ന്, ബുദ്ധിമുട്ടിന്റെ എഴുപതോളം ബാബുകളിൽ നിന്ന് അള്ളാഹു അവനെ രക്ഷപ്പെടുത്തും. അദ്നാഹുന്ന അൽ ഫഖ്ർ, അതിൽ ഏറ്റവും താഴെ നിൽക്കുന്നതാണ് ദാരിദ്ര്യം. അപ്പൊ അതിന്റെ മുകളിലുള്ള വലിയ വലിയ പ്രയാസങ്ങൾ, വലിയ വലിയ ബുദ്ധിമുട്ടുകൾ, ക്യാൻസർ അടക്കമുള്ള രോഗങ്ങൾ, കൊറോണ അടക്കമുള്ള വൈറസുകൾ, പേര് അറിയുന്നതും അറിയാത്തതുമായ ഒരുപാട് രോഗങ്ങൾ, എന്തെല്ലാം വിഷമങ്ങളുണ്ടോ, എന്തെല്ലാം പ്രയാസങ്ങളുണ്ടോ, എന്തെല്ലാം പ്രതിസന്ധികളുണ്ടോ, അതിൽ നിന്നെല്ലാം രക്ഷപ്പെടാൻ സാധിക്കും. ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാ എന്ന ദിക്ര മുറുകെ പിടിച്ച് ജീവിക്കണം. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ദിക്ര ചൊല്ലുന്ന ബർക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മുടെ നാവുകളെ എല്ലാവിധ തോന്നിവാസങ്ങളിൽ നിന്നും, ചീത്ത വാക്കുകളിൽ നിന്നും, കളവിൽ നിന്നും, അള്ളാഹു ഇഷ്ടപ്പെടാതെ എന്തെല്ലാം വാക്കുകളുണ്ടോ അതിൽ നിന്നെല്ലാം അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തട്ടെ. നാം ചൊല്ലുന്ന ദിക്റിന്റെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ ബർക്കത്ത് ചെയ്യട്ടെ, സമാധാനം നൽകട്ടെ, വീട്ടിൽ സന്തോഷം നൽകട്ടെ, ഭാര്യ മക്കൾക്ക് സന്തോഷം നൽകട്ടെ, മാതാപിതാക്കൾക്ക് സന്തോഷം നൽകട്ടെ, കുടുംബക്കാർക്ക്, ജ്യേഷ്ഠാനുജന്മാർ, സഹോദരിമാർക്ക് അള്ളാഹു സമാധാനം നൽകട്ടെ. ദുആ കൊണ്ട് ഏൽപ്പിച്ച എല്ലാ ആളുകൾക്കും അള്ളാഹു സമാധാനം നൽകട്ടെ. എല്ലാവരുടെ വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അള്ളാഹു മാറ്റിക്കൊടുക്കട്ടെ. എന്തെല്ലാം രോഗങ്ങളെ കൊണ്ട് കഷ്ടപ്പെടുന്നവരുണ്ടോ, മാരകമായ രോഗങ്ങൾ, പേര് അറിയുന്നതും അറിയാത്തതുമായ ഒരുപാട് രോഗങ്ങളെ കൊണ്ട് കഷ്ടപ്പെടുന്നവരുണ്ട്, അവർക്കൊക്കെ അള്ളാഹു പൂർണ്ണ ശിഫാ നൽകട്ടെ. എല്ലാവരുടെ ജീവിതത്തിൽ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ആമീൻ. അബി റഹ്മത്തുക്കി യാ അർഹമർ റാഹിമീൻ. അസ്സലാമു അലൈക്കും.